ഹായ് ഫ്രണ്ട്സ്, ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും തന്നെ ഇല്ലാതെ വീട്ടിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റും ഉണ്ടാവും, ഭയങ്കര സിമ്പിളാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ളത് കോൺഫ്ലോർ ആണ് കേട്ടോ, കാര്യമായിട്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇതിനായിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കാഷ്യൂനട്ട്സ്, ഈത്തപ്പഴം, കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് തന്നെ വേണമെന്നില്ല കേട്ടോ, വേണമെങ്കിൽ ആപ്പിൾ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളതോ പോമഗ്രനറ്റോ അല്ലെങ്കിൽ ബദാമോ പിസ്തയോ, അങ്ങനെ എന്തോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇല്ലാന്ന് വെച്ചും കുഴപ്പമില്ല, ഇത് ആ ഒരു കടിക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഓറഞ്ച് അങ്ങനത്തെ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കരുത്, കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് പഴം, ബനാന ആണെങ്കിൽ അതും എടുക്കാം, അതും ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് എടുക്കാം. അപ്പോൾ ആ ഒരു കടിക്കുമ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമ്മളിന്ന് ചെറുതായിട്ട് മുറിക്കുകയാണ്. ഈ കാഷ്യൂനട്ട്സും ഇതും ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള വാനില എസൻസും കുറച്ച് ഫുഡ് കളറും. ഈ ഒരു ബൗളിന് മൂന്ന് ബൗളിനാണ് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ കുറച്ച് കോൺഫ്ലോറും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. ഇനി പഞ്ചസാരയും വേണം കേട്ടോ. ഇത്ര സാധനങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് വേണ്ടിയിട്ടുള്ളത്. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക്, ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ബൗളിന് ഒരു ബൗള് വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊരു അരക്കപ്പ് ഉണ്ട്. ഞാൻ ഇങ്ങനത്തെ മൂന്ന് ബൗളിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരുപാടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്താം. ഇനി ഇതിലേക്ക് പഞ്ചസാര, ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം, മധുരത്തിന് ആവശ്യമുള്ള. ഇനി കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പം അളവ് നോക്കുക. ഞാനിപ്പം ഈ ഒരു ബൗളിന്ന് പറഞ്ഞാൽ അരക്കപ്പ് വെള്ളമാണ്. അരക്കപ്പിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, ഇങ്ങനെയാണ് ഇതിൻ്റെ കണക്ക്. ഇനി ഒരു കപ്പ് വെള്ളമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോർ എടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഈ വെള്ളത്തിലേക്കൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇനി വാനില എസൻസ് ഇല്ലാന്ന് വിചാരിച്ച് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫ്ലേവർ മാറ്റി യൂസ് ചെയ്യാം. അതായത് ഏലക്കാ പൊടിച്ചതോ അല്ലെങ്കിൽ സ്ട്രോബെറിൻ്റെ എസൻസോ പിസ്ത, അങ്ങനെ എന്തും ചേർക്കാം. പിസ്ത ആകുമ്പോൾ ആ ഒരു പച്ച കളർ ഉണ്ടെങ്കിൽ വേറൊരു ഫുഡ് കളർ ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് ഫുഡ് കളറും കൂടി, ഞാനിപ്പോൾ റെഡ് ഫുഡ് കളറാണ് ചേർത്തിട്ടുള്ളത്. ഇതിനും സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, നിങ്ങൾ ബീട്രൂട്ടിൻ്റെ എന്തെങ്കിലും നീരുണ്ടെങ്കിൽ അത് പിഴിയാം. പിന്നെ ഓറഞ്ച് കളറിനാണെങ്കിൽ ക്യാരറ്റിൻ്റെ നീരും നല്ലോണം പിഴിഞ്ഞെടുക്കാം. അപ്പം ഫുഡ് കളറിന് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇങ്ങനത്തതൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം ഈ അരക്കപ്പിന് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എന്നുള്ള കണക്കാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് വന്നാൽ തന്നെ നമുക്ക് വേണ്ട പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പം ഈ കോൺഫ്ലോറിൻ്റെ അളവെടുക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കണം, കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും നമുക്ക് കറക്റ്റ് സെറ്റായിട്ട് കിട്ടില്ല, കൂടിയ ഒരു കട്ടായിട്ട് കിടക്കും. അപ്പോൾ ഈ ഒരു അളവ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി ഇതൊന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതാ നല്ലോണം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ തിളച്ചിട്ടും ഒരുപാട് നേരം നമ്മൾ ഗ്യാസ് മേലൊന്നും വെക്കണ്ട, ഒരു അര മിനിറ്റും കൂടെ എല്ലാതും ഒന്ന് തിളച്ചിട്ട് വെക്കാം. അപ്പോൾ തന്നെ നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അളവ് ഇങ്ങനെ എടുത്തുക്കാണെങ്കിൽ ഓക്കെ ആവട്ടോ. ഇനി നമ്മൾ ഒരു ബൗളെടുക്കുകയാണ്. നമ്മളിപ്പോൾ മൂന്ന് ഇതുപോലത്തെ ബൗളിലാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലേക്ക് കുറച്ചങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഒരു ഞാനിങ്ങനെ ഒരു മൂന്ന് ലെയറായിട്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ഡിഫറെൻറ്റ് കളറിൽ. ഇനി നിങ്ങൾക്ക് ഒറ്റ കളറിൽ ഇങ്ങനെ തന്നെ മതി എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി. ടേസ്റ്റിന് എന്തെങ്കിലും അടിച്ച് വിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് ബാക്കിയുള്ളത് വേറൊരു കപ്പിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നാല് കപ്പിലാണ് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അഡീഷണൽ ആയിട്ടുള്ള ടേസ്റ്റിന് വേണ്ടിയിട്ട് നട്ട്സോ ഫ്രൂട്ട്സോ എന്താ നമ്മളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഈത്തപ്പഴവും കുറച്ച് ഈത്തപ്പഴവും പിന്നെ അണ്ടിപ്പരിപ്പും കൂടെയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ലെയറായിട്ട് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് തന്നെ ഇത് മാത്രമായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ റെഡ് കളറോ നിങ്ങൾ എന്ത് കളറാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ കളറിലുള്ള പുഡിങ് ആവും. പക്ഷേ ഞാനിപ്പോൾ ഒരു മൂന്ന് ലെയറിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ ഇത് നമ്മളൊന്ന് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആകാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫ്രീസറിൽ ഒരു 10 മിനിറ്റെങ്കിലും വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്നൊന്ന് സെറ്റായി വന്നോളൂ. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കാത്തുക്കാനൊന്നും ടൈമില്ല എന്നുണ്ടെങ്കിൽ ഒറ്റ ലെയറിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ അങ്ങ് ഒഴിച്ചിട്ട് ഇതങ്ങ് സെറ്റാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ മൂന്ന് ഡിഫറെൻറ്റ് കളറിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനി ഫ്രിഡ്ജിൽ കിടന്നോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഈ ഒരു ബൗളിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ അരക്കപ്പായതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ. നിങ്ങൾ ഒരുപാട് വെള്ളം എടുക്കാനനുസരിച്ച് കോൺഫ്ലോർ എടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ ഒരു പുളിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു അര ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫ്ലേവറൊക്കെ എന്ത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇനി കുറച്ച് വാനില എസൻസും കൂടി ആഡ് ചെയ്യാണ്. വാനില എസൻസ് ഒരു അര ടീസ്പൂൺ മതിയാവും കേട്ടോ, അര ടീസ്പൂൺ അല്ലെങ്കിൽ കാ ടീസ്പൂൺ മതി. പിന്നെ ഒരു യെല്ലോ ഫുഡ് കളറാണ് ഞാൻ ഈ ലെയറിന് വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യെല്ലോ ഫുഡ് കളറും കൂടെ ആക്കി ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാണ്.
ഇനി നിങ്ങൾക്ക് ഇങ്ങനത്തെ ആർട്ടിഫിഷ്യൽ ഫുഡ് കളർ ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയറിന് ബീട്രൂട്ടിൻ്റെ നീരും രണ്ടാമത്തെ ലെയറിന് ക്യാരറ്റിൻ്റെ നീരും ഒക്കെ ആയിട്ട് കളർ കൊടുക്കട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഈ കോൺഫ്ലവർ ഒന്നും കട്ടില്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഇതും നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിളച്ച് വരുമ്പം തന്നെ ഇതൊക്കെ ഒന്ന് സെറ്റായി വന്നോളും. അപ്പോൾ ഇതാ കംപ്ലീറ്റ് ആയിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന ബൗള് പുറത്തെടുത്തിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഇതും ചൂടോടെ തന്നെ ഒഴിച്ചാൽ മതി കേട്ടോ. ഈ ലെയറും കൂടെ കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചാൽ മതി. കാരണം ആ ഒന്ന് ജസ്റ്റ് തണുക്കുമ്പോൾ തന്നെ ഇതൊന്ന് സെറ്റായി വന്നോളും. പുറത്ത് വെച്ചാൽ തന്നെ ഇത് സെറ്റാവും. അപ്പോൾ എല്ലാ ബൗളിലേക്കും നമ്മൾ ഈ ലെയറും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നട്ട്സോ ഫ്രൂട്ട്സോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എല്ലാ ബൗളിലേക്കും ടൂട്ടി ഫ്രൂട്ടിയും ഈത്തപ്പഴവും കാഷ്യൂ നട്ട്സും ഒക്കെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി ഇതും നമ്മളൊന്ന് ഫ്രിഡ്ജിലൊന്ന് 10 മിനിറ്റ് ഫ്രീസറിൽ തന്നെ വെക്കുക. ഫ്രീസറിൽ തന്നെ വെക്കണം നിർബന്ധമില്ല. ഞാൻ ഫ്രീസറിൽ വെക്കണം എന്തുകൊണ്ടാ വെച്ചാൽ പെട്ടെന്നൊന്നും ആവാൻ, അടുത്ത ലെയർ ആകുമ്പോഴത്തേക്കും പെട്ടെന്നൊന്ന് റെഡി ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അടുത്ത ലെയർ ഞാൻ വെള്ള കളറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പാൽ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളടുത്ത് പാലില്ല എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇതേ അളവിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഈ കളറിനെ കിട്ടിക്കോളും. ഇനി ഇതിലേക്ക് നമ്മൾ മധുരം, ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർത്ത് കൊടുത്ത് പിന്നെ കോൺഫ്ലവർ 1 ടേബിൾ സ്പൂൺ തന്നെ കോൺഫ്ലവറും ചേർത്ത് കൊടുക്കുക. ഇനി വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുക. വാനില എസൻസ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചു നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത്. നിങ്ങൾ ഏലക്കാപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേറെ ഫ്ലേവറിന് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സാധനങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത്. നമ്മളടുത്തുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ പലതും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ഇപ്പോൾ വീട്ടിലൊക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ജെലാറ്റിനോ ചൈനാഗ്രാസിനോ ഒന്നും വേണ്ടി കാത്തിക്കേണ്ട ആവശ്യമില്ല. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പം കോൺഫ്ലവറൊക്കെ ഒന്ന് വെന്ത് വരുമ്പം ഇതൊന്ന് നല്ല കട്ടിയായിട്ട് വന്നോളും. ഞാനിപ്പോൾ പുഡിങ്ങിൻ്റെ മേലെ വൈറ്റ് കളർ ആവാൻ വേണ്ടിയിട്ടാണ് ഈ പാല് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തുക. ഇനി ഇതായത് നല്ലവണ്ണം തിളച്ചൊന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് മറ്റത് പുറത്തെടുത്തിട്ട് അതിൻ്റെ മേലെ ഈ ലെയറും കൂടെ, വൈറ്റ് ലെയറും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, ഞാനിങ്ങനെ ഒരുപാട് 3 ലെയർ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഇടക്കിടക്ക് ഫ്രിഡ്ജ് വെച്ച് പുറത്തേക്ക് വെച്ചത്. ഇനി നിങ്ങൾക്ക് ഒറ്റ കളറിൽ മതി എന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിലേക്ക് എല്ലാം കൂടെ അങ്ങ് ഒഴിച്ചിട്ട് ഒറ്റ കളറിന് സെറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഇതിൻ്റെ മേലെ ഒന്ന് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അവസാനം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മൾ പുഡിങ് റെഡി ആയിട്ടുണ്ട്. പുഡിങ്ങിൻ്റെ എല്ലാ സെറ്റപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്താൽ മതി. ഇനി നമ്മളിത് ഫ്രീസറിലോട്ട് വെക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിച്ചാൽ മതി എന്നാണെങ്കിൽ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. താഴെത്തന്നെ ഫ്രിഡ്ജിൻ്റെ താഴെ തന്നെ വെച്ചിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതേ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഒക്കെ സെറ്റാവും. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ കപ്പിൽ ഉണ്ടായിരുന്നത് ഇതുപോലെ തട്ടിലേക്ക് തന്നെ മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ അല്ല വേറൊരു പാത്രത്തിലേക്കാക്കിയിട്ടും സെർവ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അടിപൊളിയായിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. നട്ട്സൊക്കെ ഇടയിൽ ഇങ്ങനെ കഴിക്കുമ്പോൾ അതും നല്ല ടേസ്റ്റാണ്. അപ്പം വളരെ എളുപ്പത്തിൽ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.